ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മീൻസ് അഡ്മിഷൻ അപ്ഡേറ്റുകൾക്കും എക്സാം അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള യൂണിവേഴ്സിറ്റി 2023 ബി എഡ് അഡ്മിഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2023 ബി എഡ് അഡ്മിഷൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 5-ാം തീയതി മുതൽ 9-ാം തീയതി വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ സൈറ്റെല്ലാം ഓൾറെഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ട് ലഭിച്ച വിവരമനുസരിച്ച് ഓഗസ്റ്റ് 10-ാം തീയതി, അതായത് ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും യൂസ് ചെയ്ത് ഇന്ന് തന്നെ ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്യുക. ആ മെമോയിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യുക. എന്തൊക്കെ ഡോക്യുമെൻസ് ആണോ വേണ്ടത് എല്ലാ ഡോക്യുമെൻസും കൃത്യമായി തന്നെ സബ്മിറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം അഡ്മിഷൻ ക്യാൻസലായി പോകുന്നതാണ്. അതുപോലെ തന്നെ കുറേയധികം വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കമ്മ്യൂണിറ്റി കോട്ടയിലുമൊക്കെ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിട്ട് പിന്നീട് സപ്ലിമെൻ്ററിയിലേക്ക് അപേക്ഷിച്ചുള്ള കുറേയധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പം ആ വിദ്യാർത്ഥികൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജിൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ നിർബന്ധമായും ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത ആ ഒരു കോളേജ് ക്യാൻസലായി പോയിട്ടുണ്ടാകും. പിന്നെ ഇനി തിരിച്ച് ആ ഒരു കോളേജിൽ തിരിച്ച് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണോ കിട്ടിയത് അവിടെ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളും പുതിയ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് അതിൽ പറഞ്ഞിട്ടുള്ള തീയതിയിൽ തന്നെ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയധികം വിദ്യാർത്ഥികൾ സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ യു ജി ഡിഗ്രിയുടെ കാര്യത്തിലൊക്കെ സ്പോട്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുതിയ പുതിയ റൂൾസുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ബി എഡിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഇത്തവണത്തെ സ്പോട്ട് അഡ്മിഷൻ്റെ രീതികൾ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വിട്ടാൽ മാത്രമേ അത് എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ആർക്കൊക്കെ ആയിരിക്കും പങ്കെടുക്കാനായിട്ട് കഴിയുന്നത് എന്നറിയാനായിട്ട് സാധിക്കും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും.